പറമ്പിക്കുളം ആളിയാർ കരാർ ലംഘനത്തിനെ തമിഴ്നാടിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ജനുവരിയിൽ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു. ഇതിനായി ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർ ഡൽഹിയിലെത്തി നിയമവിദഗ്ധരുമായി ചർച്ച നടത്തി. ഇതേ തുടർന്ന് സുപ്രീം കോടതി അഭിഭാഷകനായ മോഹൻ കത്താർക്ക് നൽകിയ നിയമോപദേശത്തിലാണ് കരാർ ലംഘനത്തിനെതിരെ ഇപ്പോൾ കോടതിയെ സമീപിക്കുന്നത് ഗുണകരമാകില്ലെന്ന് വ്യക്തമാക്കുന്നത്. വെള്ളം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചാലും ഹർജി പരിഗണിക്കുമ്പോൾ വരൾച്ച അവസാനിക്കാൻ സാധ്യതയുണ്ട്. ഇത് കേരളത്തിന്റെ വാദങ്ങൾ ദുർബലമാക്കും. സംസ്ഥാനം നേരത്തെ കോടതിയെ സമീപിക്കണമായിരുന്നു. അർഹമായ ജലം അനുവദിക്കാത്തതിനെ തമിഴ്നാടിനോട് നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നതിനുള്ള സാധ്യത പരിശോധിക്കണമെന്നും നിയമോപദേശത്തിൽ പറയുന്നു. തമിഴ്നാടിന്റെ കരാർ ലംഘനത്തിനെതിരെ കോടതിയെ സമീപിക്കുന്ന കാര്യം ഇതോടെ അനിശ്ചിതത്വത്തിലായി. പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം 7 TMC വരെ ജലം അനുവദിക്കാൻ വ്യവസ്ഥയുണ്ടെങ്കിലും ഡിസംബർ വരെ 1.7 TMC ജലമേ തമിഴ്നാട് കേരളത്തിന് നൽകിയിരുന്നുള്ളൂ. കരാർ പുതുക്കുന്നതിനെ തമിഴ്നാടിന്റെ ഭാഗത്തു നിന്നുള്ള നിഷേധാത്മക സമീപനവും മേഖലയിലെ അനധികൃത നിർമ്മാണവും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിരുന്നു നേരത്തെയുള്ള ധാരണ. ഇന്ത്യ വിഷൻ, ന്യൂഡൽഹി.